നമസ്കാരം. പഞ്ചാബിലെ അമൃത്സറിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇന്ന് കേരളത്തിലേക്ക് പോവുകയാണ്. അമൃത്സറിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും രാവിലെ 5:55 അമൃത്സർ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റിനാണ്. ഞങ്ങൾ ഇവിടെ അമൃത്സറിൽ നിന്ന് 1 കിലോമീറ്റർ താഴെ മാത്രം ഡിസ്റ്റൻസുള്ള ഒരു സ്ഥലത്താണ് റൂം എടുത്തിട്ടുള്ളത്. ഡബിൾ ബെഡ്റൂമാണ്. റൂമിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 2 വീഡിയോസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ സമയം 5 മണി, നമുക്ക് അധികം നേരം സമയം കളയാനൊന്നുമില്ല. നമുക്ക് ബാഗൊക്കെ എടുത്തിട്ട് റൂം ഒന്ന് ഫസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്തിട്ട് പോവാം. അമൃത്സർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ 1 നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇത്. 3 നമ്മുടെ വണ്ടി ഉള്ളത് കേട്ടോ. ഇത് അവിടെ കിടപ്പുണ്ട് വണ്ടി. ഇതുവഴി സ്റ്റെപ്പ് കയറിയിട്ട് പോവാം. പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മുടെ ഈ ഒരു കൊച്ചുവേളി സൂപ്പർഫാസ്റ്റിൻ്റെ കോച്ചസ് പറയാം. ഇതിന് 7 സ്ലീപ്പർ ക്ലാസ്സും 6 തേർഡ് ACയും 2 സെക്കൻഡ് ACയും 1 ഫസ്റ്റ് ACയും അതുപോലെ തന്നെ 3 ജനറൽ ക്ലാസ്സുമാണ് ഉള്ളത്. H1 ഇത് ക്യാബിനാണ് വരുന്നത്, 4 പേർക്കുള്ളത്. ഇവിടെ എല്ലാം ചാർജ് സോക്കറ്റ് വരുന്നുണ്ട്. ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഇത് റീഡിങ് ലൈറ്റ് ആണ്. ഈ രണ്ട് മുകളിലും വരുന്നുണ്ട്, ഈ താഴെയും ഇതാ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. സ്റ്റെപ്പൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. ഇതിന്റെ ഒരു കൂപ്പയും കൂടി ഉണ്ടല്ലോ. കൂപ്പേ ഇതാണ് ഇതിന്റെ കൂപ്പ. 2 പേർക്കുള്ളത്, 2 പേർക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റൂമാണ്. ഇതിന് നമുക്ക് ഫസ്റ്റ് ACക്ക് അമൃത്സറിന്ന് കൊച്ചുകളിലേക്ക് ആവുന്ന ഫെയർ പറഞ്ഞാല് 6,935 രൂപയാണ്. ഇനി നമുക്ക് ഇതിലൂടെ തന്നെ സെക്കൻഡ് ACയിലോട്ട് പോവാം. ഇതുവഴി തന്നെ പോവാം. ഇതിന്റെ സെക്കൻഡ് ACയിലും ഇവിടെയും ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റീഡിങ് ലൈറ്റും ആ രണ്ട് ഭാഗത്തും വരുന്നുണ്ട്. 2 റോ സീറ്റ് മാത്രമേ ഉള്ളൂ, 2 ബെർത്ത് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. താഴെയും റീഡിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കർട്ടൻ ഉണ്ട്, നല്ലൊരു മിററുണ്ട്. എവിടെയും നല്ല കർട്ടൻ, നല്ല പ്രൈവസി ആണ്. സെക്കൻഡ് ACയിൽ വരുമ്പോൾ ഉണ്ടാവുക. സൈഡ് അപ്പറിനും കർട്ടൻ ഉണ്ട്, സൈഡ് ലോവറിനെയും കർട്ടൻ ഉണ്ട്. കൂളിംഗ് ഒന്നും വന്നിട്ടില്ല. പിന്നെന്താ പറയുക, ഇതിൻ്റെ ഫെയർ വരുന്നത് അമൃത്സറിന്ന് കൊച്ചുവേളിക്ക് സെക്കൻഡ് ACക്ക് വരുന്നത് 4,045 രൂപയാണ്. ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടെ കാണാനുണ്ട്, സ്ലീപ്പർ ക്ലാസ്. തേർഡ് ACയിലേക്ക് വരുമ്പോൾ 3 റോ ബെർത്താണ് വരുന്നത്. ചാർജിങ് സോക്കറ്റ് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ റീഡിങ് ലൈറ്റ്സ് ഇല്ല കേട്ടോ. ചാർജിങ് സോക്കറ്റ് ഇവിടെ മിഡിൽ കിടക്കുന്നവർക്കും ഉണ്ട്, നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ ഇതിന് കൊച്ചുവേളിയോട്ട് എത്ര ഫെയർ? 2,745 രൂപയാണ് വരുന്നത്. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത് സ്ലീപ്പറിലാണ്. സ്ലീപ്പറിലേക്ക് പോവാം. അമൃത്സർ, ഇവിടെ ലോക്കോമോട്ടീവ് അങ്ങ് ഇറങ്ങിയാ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് ഏത് ലോക്കോ ഷെഡിന്റെ ആണെന്നൊരു, ഇവിടെ ലോക്കോമോട്ടീവിന്റെ ഷെഡ് കാണുന്നില്ല കേട്ടോ. അങ്ങ് ആ മുന്നിലാണ് എഴുതിയിട്ടുള്ളത്. WAP 7 ആണ് ലോക്കോമോട്ടീവ് കേട്ടോ. നമുക്ക് വേറെ എവിടെ നിന്ന് പോകുന്ന വഴിക്ക് എവിടെ നിന്ന് കാണിക്കാം. നമ്മുടെ അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസിൻ്റെ വണ്ടി ഇതാ. ഇതിന് 3 ജനറൽ ക്ലാസ്സാണ് ഉള്ളത്. അത് 3 ഈ ലോക്കോൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. ഇതിലൂടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി വരാം. ജനറൽ ക്ലാസ്സിലേക്ക് ഇപ്പം തന്നെ ഏകദേശം ആളുകളൊക്കെ കയറി തുടങ്ങി കേട്ടോ. 3 ജനറൽ ക്ലാസ് ഒരേ സ്ഥലത്ത് തന്നെ ആയതുകൊണ്ട് എന്താ പറയുക, ആൾക്കാർക്ക് ഒരുമിച്ചിട്ട് തന്നെ കയറാം. കാരണം പിന്നെ പുറകിലേക്ക് ഓടേണ്ട കാര്യം വരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്ലീപ്പർ ക്ലാസ്സിലോട്ട് പോവാം. S2 ആണ് നമ്മുടെ കോച്ച് വരുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന S2 കോച്ച് ഇതാണ്, അമൃത്സർ കൊച്ചുവേളി. അപ്പോൾ നമുക്കിനിയിപ്പോൾ അകത്തോട്ട് കയറാം. 5:35 സമയം. ബെർത്ത് വരുന്നത് ഇവിടെ തന്നെ അല്ലേ. 55 RAC. അമൃത്സറിന്ന് കൊച്ചുവേളി വരെ ഈ സൂപ്പർഫാസ്റ്റിന്റെ ഫെയർ 1,075 രൂപയാണ് വരുന്നത്. അതെ, ഞങ്ങൾ ഈ ടിക്കറ്റ് ഉണ്ടല്ലോ 1.5 മാസം മുന്നേ ബുക്ക് ചെയ്തതാണ്. ബുക്ക് ചെയ്തപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 21-22 എന്ന നിലയിലുണ്ടാകുമ്പോൾ ബുക്ക് ചെയ്തത്. ചാർട്ട് പ്രിപ്പയർഡ് ആയപ്പോൾ RAC 8081 അല്ലേ. 8081, അതായത് ചാർട്ട് പ്രിപ്പയർഡ് ആയ വണ്ടി പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ വണ്ടിക്ക് മാത്രമല്ല, നമ്മൾ അതിരാവിലെ പുറപ്പെടുന്ന വണ്ടികൾക്ക് 4 മണിക്കൂർ മുന്നേ എന്നല്ല, ചിലപ്പോൾ തലേദിവസം തന്നെ ചാർട്ട് പ്രിപ്പയർഡ് ആവും. നമുക്ക് തലേദിവസം രാത്രി 9 മണിയാകുമ്പോൾ ചാർട്ട് പ്രിപ്പയർഡ് ആകുന്ന സമയത്ത് നമുക്ക് വന്നത് RAC ആണ്. അതെ, RAC ലോങ്സ്റ്റ്, അതായത്
3000 കിലോമീറ്ററിന്റെ അധികം മേളില് വരുന്നുണ്ട്. ഇവിടുന്ന് തിരുവനന്തപുരം ആണല്ലോ വെച്ച് വിളി, അവിടെ വരെ മനു ആർ എ സി. ഇന്ന് ഞായറാഴ്ചയാണ്, നമ്മൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അവിടെ എത്തുകയും ചെയ്യും. അതെ, ഇനിയിപ്പം 10 മിനിറ്റേ കൂടെ ഉള്ളൂ വണ്ടി പുറപ്പെടാൻ വേണ്ടിട്ട്. അമൃതസറിന്ന് 5:55 പുറപ്പെടേണ്ട ട്രെയിൻ ഇവിടുന്ന് ഇപ്പൊ പുറപ്പെട്ടത് 6 മണിക്കാണ്. 5 മിനിറ്റ് ഡിലേ ആയിട്ടാണ് ഇപ്പൊ വണ്ടി ഇവിടുന്ന് എടുത്തിട്ടുള്ളത്. 3rd നമ്പർ പ്ലാറ്റ്ഫോം. സ്റ്റേഷന്റെ കൂടെ വരുന്നത് ASR എന്നാണ്. ഇവിടുത്തെ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ടോട്ടലി 10 എണ്ണം ഉണ്ട്. അതിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് 8 എണ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളതാണ് അറിവ്. കാരണം അതിർത്തി ബോർഡർ പ്രദേശമാണല്ലോ, അപ്പം മിലിട്ടറി ആവശ്യങ്ങൾക്കാണ് ബാക്കി 2 എണ്ണം ഉപയോഗിക്കുന്നത്. ഇവിടേക്ക് ഏതൊക്കെയോ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ജനറൽ വണ്ടി. അത് അടുത്ത സ്റ്റോപ്പ് വരുന്നത് ബിയാസ് ആണ്. 42 കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട്. അമൃത്സർ ജംഗ്ഷൻ. ബിയാസ് ജംഗ്ഷൻ. ബിയാസ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയത്. ആറ് 37 ബിയാസ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി എത്തിയിരിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞവിടെ ഒരു ഒരു വലിയൊരു നദിയില്ലേ, ബിയാസ് നദി വരാനുണ്ട്. ഈ പഞ്ചാബ് എന്ന സംസ്ഥാനത്തിന് ഒരു പേര് വരാനുള്ള കാര്യം അറിയോ, പഞ്ചാബ്. അതായത് 5 നദികളുടെ നദി നാടാണ് നമ്മുടെ പഞ്ചാബ്. അതെ, അപ്പം ആ നദികളിലൊന്നാണ് ഈ പറയുന്ന ബിയാസ് നദി. സിന്ധു നദിയിലെ പോഷക നദികളിലൊന്നാണ് ഈ ബിയാസ് വരുന്നത്. അത് ഈ ട്രെയിൻ ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് ആ പാലം കാണാം, നദിയും കാണാം. അതെ, അത് മാത്രമല്ല 2 മിനിറ്റാണ് ഇവിടെ വണ്ടിക്ക് ഹോൾട്ട് ഉള്ളത്. നമുക്ക് വേഗം തന്നെ അകത്തോട്ട് കയറാം, സിഗ്നല് കിട്ടിയിട്ടില്ല. ഇതൊരു നമ്മള് ഒരു കാരണവശാലും പലരും ഞങ്ങളോട് കമന്റ് ചെയ്യണ്ടായി, നമ്മൾ ട്രെയിൻ പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാഴ്ചകൾ കാണിക്കണം, അതായത് ട്രെയിൻ സ്പീഡ് പോകുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ ഡോറിന്റെ ഭാഗത്ത് ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല. കാരണം ഇത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആണ്, മാത്രം നല്ല സ്പീഡ് പറഞ്ഞാൽ നല്ല സ്പീഡാണ്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ ജനൽ, അതായത് വിൻഡോന്റെ ഭാഗത്ത് മാത്രം ക്യാപ്ചറുകൾ എടുക്കുന്നുള്ളൂ. ബിയാസ് റിവർ എത്തിയിട്ടാ. സ്പീഡില് പോകുന്നോണ്ട് തന്നെ നേരത്തെ പറഞ്ഞാലും ഡോറിന്റെ ഭാഗത്തേക്കേ പോകാൻ പറ്റൂല. കാരണം നമുക്ക് വിൻഡോ RIC ആയതുകൊണ്ട് വിൻഡോ സീറ്റ് ഉണ്ടല്ലോ. ഇവിടെ തന്നെ നല്ല രീതിയിൽ തന്നെ വീഡിയോ ക്യാപ്ചർ ചെയ്യാം. എതിർ ദിശയിൽ നിന്ന് വരുന്ന വണ്ടികളൊന്നും കാണാം, നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യാം. ഇപ്പൊ വണ്ടി ഒന്നും വരാനില്ല കേട്ടോ. എന്തൊരു തണുപ്പല്ലേ, നല്ല തണുപ്പ്. നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നല്ല ഈ ഒരു വേനൽക്കാലത്തോടൊപ്പം ഭയങ്കര തണുപ്പ്. ഇവിടത്തെ ക്ലൈമറ്റ് ഇങ്ങനെ കേട്ടോ, ഈ സാധനമൊക്കെ അടച്ചിട്ടുണ്ട്, എന്നിട്ട് പോലും തണുപ്പ് അകത്തോട്ട് കയറുന്നു കേട്ടോ. ഇത് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇത് കുറച്ച് താഴോട്ടാക്കണ്ടേ. ഓക്കെ, ഇവിടുത്തെ ഇത് മൊത്തം കൃഷിപ്പാടാണ് ഈ ഒരു ഭാഗത്ത്. ഗോതമ്പ് ഇവിടെ അങ്ങോട്ട് പോകുന്ന ആ സമയം, അതായത് പഞ്ചാബ് ഹരിയാന വഴി മൊത്തം നമുക്ക് ഇതേപോലത്തെ കാഴ്ച ഉണ്ടാവുള്ളൂ. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. നെല്ല് കുറച്ചെന്നാലും കുറവായിരിക്കും, ഗോതമ്പ് തന്നെയാണ് കൂടുതൽ. ജലന്ധർ സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ, ദർഭംഗ അമൃത്സർ.
ജലന്ധർ. ഇവിടെ 5 മിനിറ്റ് ആണ് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത്. ജലന്ധറില് ദേ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടല്ലോ ഈ ജലന്ധറിൽ രണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ജലന്ധർ കണ്ടോൺമെന്റ് ജംഗ്ഷനും ജലന്ധർ സിറ്റി ജംഗ്ഷനും. നമ്മുടെ വണ്ടി ഈ പറയുന്ന സിറ്റി ജംഗ്ഷൻ ഇവിടെ ജംഗ്ഷൻ വരാനുള്ള കാരണം വെച്ചാല് ഇനി നമ്മൾ പോകുന്ന ലുധിയാന ഡയറക്ഷൻ, അമൃത്സർ ഡയറക്ഷൻ, അതുപോലെ തന്നെ ഇവിടുന്ന് പത്താം കോട്ട് ജമ്മുദാവി ഡയറക്ഷൻ, ഇതിന് പുറമെ ഒന്നുകൂടി ഉണ്ട് ഫിറോസ്പൂർ കണ്ടോൺമെന്റിലേക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ കപൂർത്തല റെയിൽ കോച്ച് ഫാക്ടറി ഒക്കെ കേട്ടിട്ടില്ലേ, ആ റൂട്ട് പോകുന്നത് ഈ പറഞ്ഞ ഫിറോസ്പൂര് ആ പറഞ്ഞ ഡയറക്ഷനിലേക്കാണ്. 26 കിലോമീറ്റർ കാണ്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ജലന്ധറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പേരുടെ ജനിച്ച ഒരു നാടാണ് ജലന്ധർ. നമ്മുടെ എല്ലാം ഭഗത് സിംഗിന്റെ നാടാണ് ജലന്ധർ. അതുപോലെ തന്നെ കുറെ പേരുണ്ട് ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗിനൊക്കെ ഇല്ലേ, ഹർഭജൻ സിംഗിന്റെ ഒക്കെ നാടാണ് ജലന്ധർ വരുന്നത്. 3rd നമ്പർ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ നമ്മുടെ വണ്ടി വന്നത്. പഞ്ചാബിലെ ഏറ്റവും നീളമേറിയ നദികളിലൊന്നായ സത്ലജ് നദീന്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഗ്രാനങ്കൽ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടായ ബഗ്രാനങ്കലൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ സത്ലജ് റിവറിലാണ്. അപ്പം ഈ നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ വെച്ചിട്ടാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ഇനി ഈ നദി നേരെ പോകുന്നത് പാകിസ്ഥാനിലേക്കാണ്. അതായത് പാകിസ്ഥാനിലേക്ക് പോയിട്ട് അവിടുന്ന് നമ്മുടെ സിന്ധു നദിയായിട്ട് കൂടിച്ചേർന്നിട്ട് കറാച്ചിയിൽ വെച്ചിട്ട് സമുദ്രത്തിൽ പതിക്കുന്നത്, അതാണ് ഈ ഒരു നദീൻ്റെ ദിശ എന്ന് പറയുന്നത്. അപ്പം പഞ്ചാബിലത്തെ ഏറ്റവും നീളമേറിയ നദിയാണ്. പിന്നെ വെള്ളലൊക്കെ ഇപ്പോൾ കുറച്ച് കുറവാണ്. നമ്മുടെ പിന്നെ വണ്ടിക്ക് പോകുന്ന പിന്നെ പാലം വരുന്നത് ആ സൈഡിലാണ്. ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടാ, അത് ഏതാ റൂട്ട് വണ്ടി. ഈ പാലിതുവരെ കഴിഞ്ഞിട്ടില്ല, നല്ല നീളമുള്ള പാൽ തന്നെയാണ്, ഇപ്പോഴാണ് കഴിഞ്ഞത്. ലുധിയാന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്നാണ് നമ്മുടെ അപ്പർ ബർത്തിൽ ആൾക്കാർ വരുന്നത്. അതായത് അമൃത്സറിൽ നിന്ന് ഇപ്പൊ ഈ പറഞ്ഞ ലുധിയാന വരെ നമ്മുടെ മുകളിലോട്ടുള്ള ബർത്ത് വേക്കന്റ് ആയിരുന്നു. അപ്പം ഇനിയിപ്പോ ഇവിടുന്ന് കയറും, അയാളുണ്ടല്ലോ ഡൽഹി വരെയാണ്, ലുധിയാനന്റെ ഡൽഹി വരെ ഉണ്ട്. അപ്പൊ ഡൽഹിയിൽ നിന്ന് വേറെ ടിക്കറ്റ് കയറുന്നുണ്ട്, ഡൽഹി ടു പനവേലി കയറുന്നുണ്ട്, അവിടുന്ന് മഡ്ഗാവ് വരെ വേക്കന്റാണ്. പക്ഷെ വേക്കന്റ് പറഞ്ഞ ചില സമയത്ത് പിന്നെ കറന്റ് ബുക്കിംഗിൽ വരുമായിരിക്കും. അതെ, പിന്നെ അതുപോലെ തന്നെ മഡ്ഗാവ് നിന്ന് വീണ്ടും കൊച്ചുവിളിക്ക് വേറെ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ചാർട്ട് പ്രിപ്പയർഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ ആരൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അത് ചാർട്ട് നോക്കിയിട്ടാണ്, ചാർട്ട് പ്രിപ്പയർ ചെയ്ത ശേഷം ചാർട്ട് നോക്കി ആൾക്കാരെ എവിടെ നിന്നൊക്കെയാണ് ഉള്ളവർ എന്നൊക്കെ അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലുധിയാന ജംഗ്ഷൻ ഇവിടെ 8:03 എത്തേണ്ട വണ്ടിയാണ്, ഇപ്പോൾ 8:10 7 മിനിറ്റ് ഡിലേ. ലുധിയാന ഇവിടെ നമ്മുടെ വണ്ടിക്ക് ഇനി 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ട് കേട്ടാ, കുറച്ച് ടൈം ഉണ്ട്. ഇവിടെ 8:19 സമയം, ഇവിടെ ഇപ്പം നല്ല ക്രൗഡാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്,
ഇവിടെ ടോട്ടൽ 7 പ്ലാറ്റ്ഫോമുകളാണ് ലുധിയാന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത് ലുധിയാന എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചാബിന്റെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലാണ് അതായത് ഒരുപാട് വ്യവസായങ്ങളൊക്കെ ഈ ഒരു നഗരത്തിലുണ്ട് വലിയൊരു നഗരമാണ് അതെ എന്താ പറയുക ഇവിടെ ജംഗ്ഷൻ വരാനുള്ള കാരണം ഇപ്പോൾ നമ്മളതിന് പോയിക്കൊണ്ടിരിക്കുന്ന അംബാല ഡയറക്ഷൻ നമ്മൾ വന്ന അമൃത്സർ ജലന്ധർ ഡയറക്ഷൻ അതുപോലെ തന്നെ ഇവിടുന്ന് ജക്കാൽ എന്ന് പറഞ്ഞ സ്ഥലം അതായത് നമ്മുടെ ഹിമസാഗറും ആൻഡമാൻ എക്സ്പ്രസ് ഒക്കെ പോകുന്ന റൂട്ട് ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിലേക്ക് കട്രയിലേക്കാണ് കട്രയിൽ നിന്ന് ന്യൂഡൽഹിക്ക് ജക്കാൽ വഴി പോവാം ആ രണ്ട് വഴിയുണ്ട് അത് അത് ശരിക്കും പറഞ്ഞാല് ഈ റോക്തക്ക് വഴിയും പോകാൻ പറ്റുമല്ലോ നമ്മൾ പോകുന്നത് അമ്പാല വഴിയാണ് അതെ ആ ലൈനൊക്കെ വരുന്നതുകൊണ്ടാണ് ഇവിടെ ജംഗ്ഷൻ വന്നത് അതെ അതെ നമ്മുടെ വണ്ടിക്ക് 10 മിനിറ്റ് ആണ് ഇവിടെ ഹോൾട്ട് ഉള്ളത് ലുധിയാന കഴിഞ്ഞല്ലോ ഇനിയിപ്പോ നമുക്ക് രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രെഡ് ഉണ്ട് അതുപോലെ തന്നെ പീനട്ട് ബട്ടറും ഈ ബ്രെഡും പീനട്ട് ബട്ടറുമാണ് ഞങ്ങൾ ഇന്ന് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ഞങ്ങൾ ഈ ഒരു സീരീസിൽ മൊത്തം അങ്ങനെ തന്നെയാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ തലേദിവസം എന്താ പറയാ നമ്മുടെ അമൃത്സർ നിന്ന് വാങ്ങിയ ബ്രെഡാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്രെഡ് കഴിഞ്ഞു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ അതിന് പുറമെ നമുക്ക് പീനട്ട് ബട്ടറും ഉണ്ട് ഇത് മിക്സാണ് പിന്നെ എല്ലാരും പറയുന്നുണ്ടല്ലോ നമ്മളോട് അവിടുത്തെ അതായത് പോകുന്ന സ്ഥലത്തെ ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യാം അതായത് നമ്മൾ ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കും ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ ലുധിയാനത്തെ തന്നെ ഒരുപാട് ഫുഡുകൾ ഇതിൽ പോയി നമ്മൾ ISETC പാൻട്രിയിലത്തെ അല്ല അതിന് പുറമേ ഇല്ല നിങ്ങൾ ലോക്കൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് പക്ഷേ നമുക്ക് എന്തും പറയാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് കാരണം എന്താ പറയുക നമുക്കത് കഴിച്ചു കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുന്നവർക്കും അതായത് അതും പോട്ടെ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് പോയ്സണൊക്കെ വന്നിട്ടുള്ള ഒരു അനുഭവം മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമ്മുടെ യാത്രയും മുടങ്ങും നമുക്ക് അതിൽ അത് അനുഭവിക്കണം എന്നാൽ മാത്രമേ അതുകൊണ്ടാണ് നമുക്ക് യാത്ര മുടങ്ങാതിരിക്കാനും നല്ല നമുക്ക് സക്സസ് ആവണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ ലോക്കൽ ആയിട്ടുള്ള ഫുഡൊന്നും അധികം കഴിക്കാത്ത തന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡ് ഓംലേറ്റിനെക്കാട്ടും എത്രയോ ലാഭം നമുക്ക് ഈ ബ്രെഡും അതിൽ ആ ഈ രണ്ട് ബ്രെഡ് മാത്രം കിട്ടും ഒരു സിംഗിൾ ഓംലേറ്റും കിട്ടും 50 രൂപയാണ് ഉണ്ടാവുക അതെ ഇത് കഴിക്കുന്ന നമ്മൾ ലാഭം വെച്ച് നോക്കിയിട്ട് മാത്രമല്ല സെയിം തന്നെയാണ് ഇത് അപ്പം പിന്നെ ലോക്കൽ ഫുഡ് കഴിക്കാത്തത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പിന്നെ പീനട്ട് ബട്ടർ ആണല്ലോ നല്ലതാണ് അതെ 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 ഇപ്പം നമുക്കൊരു വണ്ടിയിലെ കാണാനായിട്ട് സാധിക്കും ന്യൂഡൽഹിയിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിലേക്ക് പോകുന്ന വന്ദേ ഭാരത് അതിപ്പോൾ ഇവിടെ എവിടെയോ എത്താനായി ഒരു 3 കിലോമീറ്ററിന് മുന്നേ ഉണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട് ലൊക്കേഷനിൽ അതും വരുന്നത് കാത്തു നിൽക്കാം നമ്മുടെ വണ്ടി ഇപ്പോൾ എവിടെയോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കട്ടോന്നല്ലേ നമ്മുടെ വണ്ടി അവിടെ നിന്ന് എടുത്തു കേട്ടാ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എവിടെയാണ് പോകുന്നത് ആ വന്ദേ ഭാരത് ഇപ്പിവിടെ എത്തും നമ്മളെ വണ്ടി ഇപ്പം തന്നെ നല്ല സ്പീഡായി അതും നല്ല സ്പീഡല്ലേ വരിക രണ്ട് ഏകദേശം നല്ല സ്പീഡ് തന്നെയാ ഫേസ് ചെയ്യുക ന്യൂഡൽഹിയിൽ നിന്ന് രാവിലെ 6 മണിക്ക് പുറപ്പെടുന്ന വണ്ടിയാണ് കേട്ടോ അത് എന്നിട്ട് കട്രയിൽ 2 മണിക്ക് എത്തും പൊന്നോ എന്ത് സ്പീഡ് റോക്കറ്റ് പോലെ വന്ന് പോയി ആ ഇത് കാരണം നമ്മൾ രണ്ട് വണ്ടി ഭയങ്കര സ്പീഡിലല്ലേ ഇതും സ്പീഡിലല്ലോ നല്ല അതാ നമ്മുടെ വണ്ടി ഇപ്പൊ 110 തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ പഞ്ചാബ് മാറി ഹരിയാനയിലേക്ക് കയറിയിരിക്കുകയാണ് അംബാല കണ്ടോൺമെന്റ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്ക് 12 പവർഫുൾ ലോക്കയാണ് കേട്ടത് ആസാദി കാ അമൃത് മഹോത്സവ് അംബാല കണ്ടോൺമെന്റ് ജംഗ്ഷൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത് 9:59 ഇവിടെ 10 മണിക്കാണ് വണ്ടി എത്തേണ്ടത് 10 മണിക്ക് വണ്ടി എത്തിയിട്ട് 10:20 20 മിനിറ്റാണ് അംബാലയിൽ ഞങ്ങളുടെ വണ്ടിക്ക് ഹോൾട്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ ലോക്കോന്റെ ഭാഗം വരെ നമുക്ക് ജസ്റ്റ് നടന്നിട്ട് വരാം കാരണം ഒരുപാട് സമയമുണ്ടല്ലോ അത് മാത്രമല്ല നമ്മൾ രാവിലെ നല്ലൊരു വെളിച്ചത്തിലല്ല കണ്ടത്
മരിയ കാണാൻ പറ്റില്ല കാരണം ലോക്കോ പുറത്തേക്ക് ഉണ്ടായത് സ്റ്റേഷൻ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാം ഇത് ജനറൽ ആണ് കേട്ടോ ജനറൽ മൂന്നെണ്ണം ഉണ്ട് ഇവിടെ അതുപോലെ ആ അതെ ഇവിടെ എത്തിയല്ലോ ഇതിൽ നമുക്ക് നല്ല രീതിയിൽ ലോക്കോ കാണാം കാരണം കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് ലോക്കോ ഉള്ളത് ഏത് ലോക്കോ ഷെഡിൻ്റെയാണെന്നാണ് എനിക്ക് നോക്കേണ്ടത് കാരണം WP7 ആണ് ലോക്കോ മോട്ടീവ് ഇവിടെ അമൃത്സർ കൊച്ചുവേളി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതാ ഗാസിയാബാദിൻ്റെയാണ് ലോക്കോ എത്ര പെട്ടെന്ന് എത്തിയതെന്ന് അറിയാ ഇതാണ് നമ്മുടെ സാരഥി നമ്മളെ തിരുവനന്തപുരം വരെ ഇത് തന്നെയാണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇതാ കൽക്ക ന്യൂഡൽഹി ശതാബ്ദി ഇവിടെ വന്ന് നിർത്തിയിരിക്കുകയാണ് ഇതിപ്പോൾ ഇവിടുന്ന് എടുക്കും കാരണം നമ്മളെ വണ്ടി 20 മിനിറ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ 10:09 ഉള്ളൂ 10:09 ആ ടൈം നേരെ മുകളിൽ കാണാം ഇനിയും 11 മിനിറ്റ് ആദ്യമായി ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ നമ്മുടെ അമ്പാല കണ്ടോൺമെൻറ്റ് ജംഗ്ഷൻ വരാനുള്ള കാര്യം പറയാം നമുക്ക് ചണ്ടുകിടുന്ന ഒരു ലൈൻ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പോകുന്ന ന്യൂഡൽഹി ഡയറക്ഷൻ നമ്മൾ വന്ന ലുധിയാന ഡയറക്ഷൻ ഈ UPയിലേക്കും അതുപോലെ UPയിലെ മൊറാദാബാദ് എന്ന് പറഞ്ഞ സ്ഥലം ബറേലിയിലേക്ക് പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ലൈൻ പോകുന്നുണ്ട് അതായത് ബീഹാറിലേക്ക് കൊൽക്കത്തക്കൊക്കെ പോകുന്ന ട്രെയിനുകൾ ഇവിടുന്ന് ഒരു ഡയറക്ഷൻ എടുക്കാറുണ്ട് ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് ഇവിടെ എന്താ പറയാ ജംഗ്ഷൻ വന്നത് അമ്പാലയിൽ നിന്ന് കറക്റ്റ് ടൈം 10:20 തന്നെ വണ്ടി എടുത്തിരിക്കുകയാണ് ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ന്യൂഡൽഹിയാണ് ഇവിടെ നിന്ന് കറക്റ്റ് 199 കിലോമീറ്റർ ഉണ്ട് 200 കിലോമീറ്റർ തന്നെയാണ് നോൺ സ്റ്റോപ്പ് ഇതാണ് ശതാബ്ദി ഹംസഫറിൻ്റെ ലിവറി അതിൻ്റെ പുറകിലതാ അംബാല കണ്ടോൺമെൻറ്റ് ജംഗ്ഷൻ സോനിപത്ത് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ് പാനിപ്പത്തൊക്കെ നേരത്തെ കഴിഞ്ഞു സോനിപത്ത് ഡൽഹിയിലേക്ക് 2 കിലോമീറ്റർ ആയില്ല ഇത് സദർ ബസാർ റെയിൽവേ സ്റ്റേഷൻ ഇതുണ്ടല്ലോ ന്യൂഡൽഹിന്ന് തെലങ്കാന എക്സ്പ്രസ് ന്യൂഡൽഹിന്ന് ഹൈദരാബാദിലേക്കല്ലേ ഇത് അതെ ഹൈദരാബാദ് ഹൈദരാബാദ് തെക്കാൻ നാമ്പള്ളിയിലേക്ക് പോകുന്ന തെലങ്കാന എക്സ്പ്രസ് ഇപ്പൊ നേരെ അവിടെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവാ ഷണ്ടിങ് ചെയ്ത് കൊണ്ടുപോവാ രാജ്യ തലസ്ഥാനമായ നൈദില്ലി ന്യൂഡൽഹിയിൽ എത്തിരിക്കുകയാണ് ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് രാവിലത്തെ തണുപ്പം പോയി ഇപ്പൊ നല്ല ചൂടായി നല്ല ചൂടായി ഇപ്പൊ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ എത്രയാ എന്നിട്ടാ പോകുന്നത് പുറത്തിറങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ ന്യൂഡൽഹി ഇനിയിപ്പോ ഇവിടുന്ന് നാട്ടിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ മലയാളീസ് കയറും കേട്ടോ അതുപോലെ തന്നെ അമൃത്സർ ഈ പറഞ്ഞ ഡൽഹിയിലേക്ക് വരാൻ പറ്റിയ അടിപൊളി വണ്ടി കൂടിയാന്നല്ലോ ഒരുപാട് ആൾക്കാരുണ്ട് ഈ PQW ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട് കയറിയിട്ടുണ്ട് കുറെ പേര് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങും ചെയ്യും അതിനനുസരിച്ച് ഇവിടുന്ന് കയറും ചെയ്യും ചെയ്യും
അമൃത്സറിൽ നിന്ന് 450 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 3 ൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വണ്ടി ബിഫോർ ടൈം ആണ്, 12:55 എത്തേണ്ട വണ്ടിയാണ്, 12:40 എത്തി. അതുപോലെ തന്നെ ഇവിടുന്ന് ഇനി 1:10 മാത്രമേ വണ്ടി പുറപ്പെടുള്ളൂ. ഒരുപാട് സമയം നമുക്ക് ഇവിടെ വണ്ടി നിർത്തുന്നുണ്ട്. ന്യൂഡൽഹി അമൃത്സർ ഇതല്ലേ ഇന്റർസിറ്റി, അത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. അത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. അതിന് രാത്രിക്ക് 10 മണിക്കാണ്ടാന്ന് തോന്നുന്നു നമ്മുടെ ക്യാപ്. അതെ, നമ്മുടെ ക്യാപിറ്റലാണ് ന്യൂഡൽഹി. ഇവിടെ 16 പ്ലാറ്റ്ഫോം ആണ് വരുന്നത്. എന്താ പറയാ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഹൗറയാണ്. ഹൗറയാണ് ഒന്ന്, അത് കഴിഞ്ഞിട്ട് വരുന്നത് കാൺപൂരാണ്, പിന്നെ വരുന്നതാണ് ന്യൂഡൽഹി. ന്യൂഡൽഹി ഒരു ബിസി സ്റ്റേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ്. അതെ, നമുക്ക് ഒരുപാട് ടൈം ഉണ്ട്, പ്രശ്നമില്ല. നമുക്ക് കുറേ നേരം പുറത്തേക്ക് ഇരുന്ന് കുറേ മലയാളികൾ കയറിയിട്ടുണ്ട്. ആ, ഒരുപാട് മലയാളി കയറി. ആ, പിന്നെ വരും നമ്മുടെ മേലിലെ സൈഡ് അപ്പറിൻ്റെ ആൾക്കാർ, പനവേലിൻ്റെ ആൾക്കാർ കയറിയിട്ടുണ്ട്. ഒരു ഫാമിലിയാണ് കയറി, അവരൊരു പുറത്ത് അതിൻ്റെ മുകളിലാവാന്ന്. കറക്റ്റ് 10 തന്നെ വണ്ടി എടുത്തു കേട്ടാ, 1:10 തന്നെ കറക്റ്റ് എടുത്തു. ഞാൻ വിളിച്ചാൽ ആദ്യം ഡിലേ വരുന്നു, ഡിലേ എന്ന് വന്നിട്ടില്ല. പിന്നീടല്ലോ നമ്മൾ നേരത്തെ ബി സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം പറ്റില്ലേ, അതിൽ പല മാറ്റമുണ്ട്. പക്ഷേ മെയിൻ ബി സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ ഹൗർ തന്നെയാണ്. രണ്ടാമത് വരുന്നതാണ് ന്യൂഡൽഹി, അങ്ങനെ പിന്നെ കാണുമ്പോൾ ഒരു സി എസ് ടി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അത് അറിയുന്നവർ വ്യക്തമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് എന്തായാലും ഹൗർ തന്നെയാണ്, അതറിയാം. അതിന് ശേഷമാണ് ഒരു ഡൗട്ട് വരുന്നത്, കാരണം അതിന് ശേഷം എല്ലാം വരുന്നത് മെയിൻ വലിയ വലിയ റെയിൽവേ സ്റ്റേഷനുകളാണല്ലോ. അടുത്തത് ഹസ്രത് നിസാമുദ്ദീൻ, 7 കിലോമീറ്റർ ഉണ്ട് ദൂരം. 1:30 സമയം, 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ഒരു വണ്ടിയുണ്ട്, വന്ദേ ഭാരത്. ഇതുണ്ടല്ലോ ഭോപ്പാലിൽ നിന്ന്, റാണി കമലാപാത്തിൽ നിന്ന് ന്യൂഡൽഹിയിലോട്ട് പോകുന്ന വന്ദേ ഭാരതാണ് അത്. അപ്പോൾ അവിടെ നിർത്തിയിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ഹസ്രത് നിസാമുദ്ദീനിൽ വന്ന് നിർത്തിയിടുന്നു എന്ന് മാത്രം. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഉണ്ടല്ലോ, 460 കിലോമീറ്റർ, അതായത് രാജസ്ഥാനിലെ കോട്ടയിൽ മാത്രമേ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ എന്താ പറയുക, അതിനിടയിൽ ഈ സിഗ്നലൊക്കെ കിട്ടി ചിലപ്പോൾ നിർത്തുമായിരിക്കാം. ഇപ്പോൾ 1:30 6 മണി ആവാതെ എന്തായാലും 460 കിലോമീറ്റർ ഓടി എത്തൂല. 6:05 ടൈം കാണിക്കുന്നത്. ഇപ്പോൾ ഇത് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇത് എക്സിക്യൂട്ടീവ് E2 ആണിത്. ഹസ്രത് നിസാമുദ്ദീൻ നിന്ന് 2 മിനിറ്റത്തെ ഹോൾഡിന് ശേഷം വണ്ടി എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ലോങ്സ്റ്റ് നോൺ സ്റ്റോപ്പ് സ്ട്രെച്ചിന് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹസ്രത് നിസാമുദ്ദീൻ ജബൽപൂർ, ഹസ്രത് നിസാമുദ്ദീൻ ശ്രദ്ധാം എക്സ്പ്രസ് ആണ് കേട്ടത്. ഇത് 11 മണിക്ക് രാവിലെ ഇവിടെ എത്തി. ഹസ്രത് നിസാമുദ്ദീൻ്റെ പാഴ്സൽ ഓഫീസൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഈ വണ്ടി ഉണ്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, നമുക്ക് നോക്കാം കാണാൻ പറ്റുമെന്ന്. ഇതിപ്പോൾ തന്നെ പോകുന്ന വണ്ടിയാണ് കേട്ടോ, വൈകുന്നേരം അല്ല, ഇതിപ്പോൾ തന്നെ പോയി വിടുന്നു. ശ്രദ്ധാം സൂപ്പർഫാസ്റ്റ്, ഇതേ പാഴ്സൽ ഓഫീസ്. ഹസ്രത് നിസാമുദ്ദീൻ പാഴ്സൽ ഓഫീസ്. വണ്ടി ഇപ്പോൾ നല്ല സ്പീഡിൽ പോകണ്ടതാ. ഈ നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്ന് ഹസ്രത് നിസാമുദ്ദീനിലൊക്കെ കയറി ഒരുപാട് വെയിറ്റിംഗ് സർട്ടിഫിക്കറ്റ് എല്ലാവരും കൂട്ടത്തോടെ നമ്മുടെ സ്ലീപ്പർ ക്ലാസ്സിലാണ് കയറുന്നത്. എന്താ പറയുക, കുറേ പേര് ഇപ്പം എന്താ പറയുക, ഈ ചെക്കർ വന്നിട്ട് ഇറക്കി വിട്ടു. കുറേ പേര് ഇപ്പം ആ ഡോറിൻ്റെ ഭാഗത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതെ, ഇതിന് ഡൽഹിയിൽ നിന്നുണ്ടല്ലോ, ഇതിന് റിഗ്രറ്റ് ഉണ്ടായത്. റിഗ്രറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലിസ്റ്റിന് മേലെ ഇനി ഇനി കൊടുക്കാനൊന്നുമില്ല, അതാണ് റിഗ്രറ്റ് പറയുന്നത്. നമ്മൾ കോട്ടയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു സ്റ്റേഷൻ കഴിഞ്ഞു. ഈ ഒരു സ്ഥിതി തന്നെ പോയാൽ 6 മണിയാവും എന്തായാലും എത്തുമ്പോൾ. ഉത്തർപ്രദേശിൽ കയറിയിരിക്കുകയാണ്, മഥുര ജംഗ്ഷൻ സ്കിപ്പ് ചെയ്ത് പോയെന്ന വണ്ടി. ഇവിടെ നിർത്തും ഇത്. നമ്മളിപ്പോൾ ഉണ്ടല്ലോ, ഇവിടുന്ന് കോട്ട വഡോദരയിലേക്കുള്ള റൂട്ടിലോട്ട് തിരിയും. ഹിമസാഗർ, കേരള ഇതൊക്കെ പോകുന്നത് ഇവിടുന്ന് നേരെ ആഗ്ര ജാൻസി വഴിയാണ്. നമ്മളതൊന്നും വഴി പോകുന്നില്ല, നമ്മൾ നേരെ കോട്ട. നമ്മളിപ്പം രാജസ്ഥാനിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ഇതൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ, ഭയങ്കര പൊടി അടിക്കുന്നു, കാരണം നല്ല സ്പീഡിലല്ലേ വണ്ടി പോകുന്നത്. ഇവിടെ മൊത്തമായി, ഇവിടെ മൊത്തം പൊടി തന്നെയാണ്. എന്ത് ചെയ്യാല്ലേ, രാജസ്ഥാനിന്റെ നമ്മളിങ്ങനെ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. രാജസ്ഥാനല്ല, സ്ലീപ്പറിന്റെ അവസ്ഥ തന്നെയാണ്. എന്തായാലും പുറത്തേ കൂടെ പോകുമ്പോ പൊടിയൊക്കെ വരും. AC ആണെങ്കിൽ പൊടിയും വരില്ല. AC ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, പക്ഷെ പൈസ കുറച്ച് കൂടുതലാണ്.
ഇപ്പോൾ നമ്മൾ സവായ് മധോപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളെ വണ്ടിക്ക് ഷോപ്പൊന്നുമില്ല, സ്കിപ്പ് ചെയ്ത് പോകും. സവായ് മധോപൂർ ഇവിടെ നിന്നാണ് ജയ്പൂർ അജ്മീർ റൂട്ടൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് അതിൻ്റെ ഡിവിഷൻ വരുന്നത്. എറണാകുളത്ത് നിന്ന് വലിയ മരിസായ എക്സ്പ്രസ് ഇല്ലേ, ഇവിടം വരെ വന്ന് ഇവിടുന്ന് ലോക്കോ റിവേഴ്സൽ ചെയ്തിട്ടാണ് ജയ്പൂർ അജ്മീർ ഭാഗത്തേക്ക് പോകുന്നത്. നമുക്ക് ജയ്പൂർ റൂട്ട് ഇവിടെ തന്നെ കാണാൻ പറ്റും. കോട്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ആറ് 6:21 സമയം, 6:05 കോട്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി എത്തേണ്ടത്. 15 മിനിറ്റാണ് ഡിലേ. 15 മിനിറ്റും ഇല്ല, ഇതിൽ ഡിലേ ആയിട്ട് തോന്നുന്നില്ല അല്ലേ. പിന്നെ ഇവിടെ 10 മിനിറ്റാണ് ഹോൾട്ട് വരുന്നത്. പിന്നെ എന്താ പറയുക, രാജസ്ഥാനത്തിലെ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് ഈ കോട്ട. അതെ, ഈ രാജസ്ഥാന്റെ ഒരു താഴെ ഭാഗത്താണ് കേട്ടോ. ആ ഈ കോട്ടയ്ക്ക് വന്ന് ഏകദേശം ഒരു താഴെ ഭാഗത്താണല്ലോ. ഓരോരോ ഭാഗത്തല്ലേ രാജസ്ഥാന്റെ. അതെ, നമ്മുടെ ഉദയ്പൂരൊക്കെ വേറൊരു ഭാഗത്തല്ലേ ഉള്ളത്. ഉദയ്പൂർ വേറെ സ്ഥലത്ത്, ബാർമർ വേറെ സ്ഥലത്ത്. അപ്പൊ എന്താ പറയാ, നമ്മള് അമൃതസറിൽ നിന്ന് രാവിലെ 6 മണിക്ക് പുറപ്പെട്ട വണ്ടി ഇപ്പം 12 മണിക്കൂറോളായല്ലേ യാത്ര. ഈ പറയുന്ന 12 മണിക്കൂറിനുള്ളില് 915 കിലോമീറ്റർ ആണ് നമ്മൾ കവർ ചെയ്തത്. അതെ അതെ, 915 വരെ നല്ല സ്പീഡ് തന്നെയാണ് കേട്ടോ. സ്പീഡാണ്. കോട്ട പാറ്റ്ന അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 6 പ്ലാറ്റ്ഫോമുകളാണ് വരുന്നത്. 6 പ്ലാറ്റ്ഫോമുകളാണ്. അവിടെ ഒരു പവർഫുൾ ലോക്കോ ഉണ്ട്, വാഗ് 12. കോട്ട ജംഗ്ഷൻ ബിൽഡിംഗ് ഇങ്ങനെയാണ്, ഇതൊരു നിർമ്മിതിയാണ്. അത് രാജസ്ഥാനി ടൈപ്പ് തന്നെയാണ്. നമ്മളുണ്ടല്ലോ നിസാമുദ്ദീൻ 460 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ആയിട്ടാണല്ലോ വന്നത്. ഒന്നും പറയുന്നില്ല, സ്പീഡ് എന്നൊക്കെ പറഞ്ഞ ഒരു 1.5 സ്പീഡ് അല്ലേ. പിന്നെ ഇനിയിപ്പോ അടുത്ത സ്റ്റോപ്പാണ് അതിനെക്കാട്ടി. അതെ, വഡോദരയാണ് അടുത്ത സ്റ്റോപ്പ്. ഗുജറാത്തിലത്തെ വഡോദര 526 കിലോമീറ്റർ. ഇതെന്ത് സംഭവം, ഇതും നോൺ സ്റ്റോപ്പ്. അതിനിടക്ക് മെയിൻ പ്രധാനപ്പെട്ട മെയിൻ സ്റ്റേഷൻ വരുന്നുണ്ട് റത്ലം. അവിടെയും ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഇല്ല. അല്ല, വേറെ കാര്യമുണ്ട്. രത്ല എത്തുന്നത് 9 മണി ആ ഒരു സമയത്താണ് എത്തുന്നത്. നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തുന്നുണ്ടെങ്കിൽ അത് വീഡിയോയിൽ കാണിക്കാം. ഫ്യൂച്ച് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിർത്തുമായിരിക്കാം. അതായത് ലോക്കോ വലിച്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നിർത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, രാത്രിക്ക് കഴിക്കേണ്ട ഭക്ഷണത്തിനുള്ള ഓർഡർ എടുക്കാൻ പാൻട്രിയിൽ നിന്ന് ആൾക്കാർ വന്നു. രാത്രിക്ക് 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് വല്ല ചായ ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. വേണ്ടല്ല, ഇനിയിപ്പോ എനിക്ക് വേണ്ട. കാരണം ഈ ഒരു ചൂട് സമയത്ത് ചായയൊന്നും കുടിക്കാൻ തോന്നുന്നില്ല. നല്ല ചൂടാണ്. ഞാൻ 2-3 വട്ടം മുഖമൊക്കെ കഴുകിയിട്ട, കാരണം ഭയങ്കര ചൂടല്ലേ. പൊടി, ഭയങ്കര പൊടി. ഈ അധികം സ്റ്റോപ്പില്ലാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ആൾക്കാര് എന്താ, ഇത് ഫ്രൂട്ട്സ് ആണ്. ഇതിന്റെ അപ്പുറത്ത് സമൂസ ആയാലും മറ്റ് കടകൾ, ഇതേപോലത്തെ ടീ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്നാണ് കൂടുതലും ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. നമ്മുടെ വണ്ടിന്റെ അല്ലേ. അല്ല 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 നമ്മുടെ വണ്ടിന്റെ അല്ല. 6:30 സമയം. ഇപ്പൊ 6:31 6:31 ഇപ്പൊ കറക്റ്റ് ഇവിടുന്ന് വണ്ടി എടുത്തത്. കോട്ട റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരു പഴക്കം തോന്നിക്കുന്നല്ലേ. നല്ല, അത് കുറെ അറിയുമ്പോ ഈ ഇടത്തിലും ഒക്കെ ഇതേപോലെ ഈ ഒരു റേഞ്ചിലൊക്കെ ഇതേപോലെ തന്നെയാണ്. സവായ് മധുപൂർ അല്ലേ. അതെ അതെ, എനിക്കത് ജോധ്പൂരൊക്കെ കുറച്ച്. അയ്യോ, ജോധ്പൂരൊക്കെ നല്ലൊരു പ്രീമിയം റെയിൽവേ സ്റ്റേഷനെ പോലെ തോന്നിക്കുന്നു. ആ ഒരു ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഒക്കെ കാണാൻ തന്നെ ജയ്പൂര്. ആ അപ്പൊ കോട്ടയിൽ നിന്ന് ഞങ്ങൾ ലീവ് ചെയ്തിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ വഡോദരയാണ്. പക്ഷെ വഡോദര നമുക്ക് കാണാൻ വേണ്ടിട്ടില്ല, ഭാഗ്യമില്ല. കാരണം അവിടെ എത്തുന്നത് 1:10 തോന്നുന്നു. അതെ അതെ, ആ സമയത്തൊക്കെ നവീനൊക്കെ ഉറക്കത്തിലായിരിക്കും. അല്ല, എന്തായാലും കാണാൻ ഉറക്കായിരിക്കും. നല്ല സ്പീഡിലാട്ടാ പോകുന്നത്.
സൂര്യനൊക്കെ അസ്തമിച്ചു. സമയം 7 മണിയോടെ അടുത്തു. നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി എത്തിയിരിക്കുകയാണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോ, എത്ര പീസ് ഉണ്ടെന്ന് നോക്കിക്കോ. മിക്കവാറും ഒരെണ്ണേ കാണത്തുള്ളൂ. നമ്മൾ കിടക്കുന്ന സീറ്റ് ആയതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുക. അല്ല, ഇതിൽ വെച്ചിട്ട് കഴിക്കുന്നില്ല. ആ, അത് വെച്ച് കഴിക്കണ്ട. 2 പീസല്ലേ ഇത്? 2 എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പീസ് ഒന്നും അല്ല. ആ സ്പൂൺ മാറ്റിക്കോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മളെ കൈ കൊണ്ട് കഴിക്കുമല്ലോ. അതല്ല, അത് വേറെ കാര്യം. നമ്മൾ പിന്നെ സ്പൂൺ ഒന്നും യൂസ് ചെയ്യലോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. അപ്പം റൈസ് ഇതേപോലത്തെ ഒരു മഞ്ഞ കളറാണ് റൈസ്. ഇത് കോട്ടയം കയറ്റിയാന്ന് തോന്നല്ലേ? അതെ അതെ, അത് ഓരോ സ്ഥലത്ത് എത്തിയാലും അത് ഓരോ സ്ഥലത്ത് എത്തിയാൽ കഴിഞ്ഞാൽ അത് അവിടുത്തെ ടേസ്റ്റ് ചെയ്ത രീതിയിലുള്ള ബിരിയാണി ആയിരിക്കും കിട്ടുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നമ്മള് യാത്രകളില് ബിരിയാണി കഴിച്ചു കഴിച്ച് ശീലായി. ആ, ഇപ്പൊ എല്ലാ ടൈപ്പ് ബിരിയാണി ഒരേപോലെ അല്ലേ? കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. നല്ല വിശപ്പ് ഉണ്ടോണ്ട് ടേസ്റ്റ് ഒന്നും കുഴപ്പമേ ഇല്ല, കഴിക്കാം. രാത്രിക്ക് ഇനി കിടക്കൽ എങ്ങനെ അറിയാ? ഞാൻ ഇങ്ങോട്ട് കിടക്കും, നവി ഇതേ ഇങ്ങോട്ട് കിടക്കും. അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം അല്ലേ? ഇങ്ങനെയാണ് RAC വരുന്നത്, അതായത് അമൃത്സറിൽ നിന്ന് നമ്മുടെ കൊച്ചി വേളിക്ക് കേരളം വരെ 3 പകലും ഈ പറഞ്ഞ RACയിലാണ് യാത്ര. ഇതിൽ 1-ാമത്തെ രാത്രിയാണ് കഴിഞ്ഞ് വരാൻ പോകുന്നത്. ഇനി ഏകദേശം അല്ലെങ്കിൽ വടാന്തിരാന്ന് വരെ അടുത്ത സ്റ്റോപ്പ് വരുന്നത്. നമുക്ക് വണ്ടി എവിടെയും സ്റ്റോപ്പ് ആക്കുമെന്ന് നോക്കാം. മധ്യപ്രദേശിലെ റത്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പ് ഇല്ല കേട്ടോ, വണ്ടിക്ക് സിഗ്നല് ഗ്രീൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പ്ലാറ്റ്ഫോം നമ്പർ 4 ആണിത്. ഇത്രയും വലിയ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഈ വണ്ടിക്കൊന്നും സ്റ്റോപ്പ് ഇല്ല കേട്ടോ. ഇവിടെ പോകുന്ന ഒട്ടുമിക്ക യോഗനഗിരി ഋഷിയേഷ്, കേരള സമ്പർക്രാന്തി, ഇതിനൊന്നും ഇവിടെ സ്റ്റോപ്പ് ഇല്ല. ഇത് നമ്മുടെ അവിടെ ഇപ്പോൾ നമ്മുടെ ലോക്കോ കഴിഞ്ഞു, അതോടെ അവിടെ പച്ചയുള്ളത് ചുവപ്പായി. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, വണ്ടി പോയി. പച്ച സിഗ്നൽ ലോക്കോ കൊണ്ട് നേരെ പോയി, അത് കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, അമൃത്സറിന്ന് ഇവിടം വരെ എത്ര കിലോമീറ്റർ? 1182 കിലോമീറ്റർ നമ്മളിന്ന് യാത്ര ചെയ്തു. അതെ, ഇനിയിപ്പോൾ ഇവിടുന്ന് വഡോദരയിലേക്ക് 260 കിലോമീറ്ററേ ഉള്ളൂ. വഡോദരയിൽ 1 മണിയാവും എത്തുമ്പോൾ. അതുവരെ ഒന്നും കാത്തുക്കുന്നില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ കഴിച്ചിട്ട് ശീലമായതുകൊണ്ടാണ്. ആ, നമ്മൾ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് പിന്നെ ഭക്ഷണം കഴിച്ച് കഴിച്ച് ഇപ്പോൾ ശീലമായില്ല. അതുകൊണ്ട് പിന്നെ അതൊക്കെ ആയി. പിന്നെന്താ പറയുക, നമ്മൾ ഇന്ന് ഞായറാഴ്ച അതിൽ രാത്രി, ഇപ്പോൾ നാളെ തിങ്കളാഴ്ച, അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച മാത്രമേ നമ്മൾ കേരളത്തിൽ എത്തുള്ളൂ. അതെ, RAC സീറ്റ് തന്നെയാണ് ഇനിയിപ്പോൾ കടന്നുറങ്ങേണ്ടത്. അതെ, 2 പേര് ഷെയർ ആക്കിയിട്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസം ഉള്ളത് കൊണ്ട് വീഡിയോസ് ഇനി 2 ദിവസം 2 പാർട്ടികളും കൂടെ വരുന്നത്. അതെ, അപ്പോൾ ഈ ഒരു അമൃത്സറിൽ നിന്ന് ഇവിടം വരെയുള്ള യാത്ര ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മാറ്റി കണ്ടിട്ട് വരും. ബൈ ബൈ.